നമസ്കാരം എല്ലാവർക്കും സ്വർണ്ണ സ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കിത് തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. തയ്യാർ ചെയ്യുന്നതിനായി ഞാനിവിടെ 800 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ബീഫാണ്. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. ഇത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചിനെക്കാട്ടും കുറച്ചും കൂടുതൽ അളവിൽ വെളുത്തുള്ളി എടുക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് ബീഫ് മസാലയാണ്. ബീഫ് മസാല ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പെപ്പർ 1 ടേബിൾ സ്പൂൺ. പിന്നെ ജീരകം പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. നമുക്ക് ഈ എല്ലാ മസാലയും ബീഫിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. കൈയും കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിത് ഒരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഞാൻ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് നന്നായി വേവിച്ചെടുക്കുക. ഞാനിവിടെ കുറച്ച് അധികം വെള്ളം ചേർക്കുന്നുണ്ട്, 1-2 ഗ്ലാസോളം വെള്ളം ചേർക്കുന്നുണ്ട്. ബീഫ് വെന്ത ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബീഫ് നല്ല ശരിക്കും കുക്കായി കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. വിസിലൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം തേങ്ങാക്കൊത്ത് ചേർക്കാം. ചെറുതായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം ഞാൻ ഇതിലേക്ക് 3-5 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇതിന്റെ തൊലി കളഞ്ഞിട്ടില്ല, ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ല പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. എല്ലാം എണ്ണയിൽ നല്ല ശരിക്ക് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കളർ ചേഞ്ച് ആവണ വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടെ ഡാർക്ക് ആയിട്ട് വരണം. നമ്മുടെ ബീഫ് ഫ്രൈ ഏകദേശം ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്.
ഇനി ഈ ചൂടത്തിരുന്ന ഒന്നും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടത്തിരുന്ന ഒന്നും കൂടെ ഇത് ഡാർക്കായി വരും. കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.